നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം തുടരുന്നു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഘർഷങ്ങളിൽ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമം. വാർത്തകളിലേക്ക്. പ്രതിഷേധങ്ങൾ തീർത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രതികരണം വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഉണ്ടെന്ന കണ്ടെത്തൽ ശരിയല്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതില്ല. അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്ന് നടൻ ജഗദീഷ് പറഞ്ഞു. ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി പഠിച്ച് സിദ്ദിഖ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. റിപ്പോർട്ടിന് ഒപ്പമാണെന്ന് പറയുമ്പോഴും റിപ്പോർട്ടിലെ കണ്ടെത്തലിനെയോ നിർദ്ദേശങ്ങളെയോ ഇവർ അംഗീകരിക്കുന്നില്ല. മാറ്റം കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ടോ എന്ന് അറിയില്ല. എന്റെ ജീവിതത്തിൽ അത്തരമൊരു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ല. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ്. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ആ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ നിലപാടിനെ ആകെയും തള്ളുകയാണ് നടനും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ജഗദീഷ്. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കാസ്റ്റിംഗ് കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശം എന്താ? അന്ന് പറയേണ്ടതല്ലേന്ന് ചോദിക്കാൻ ഞാനാളല്ല. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം. ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സിനിമാ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടെയാണ് താരസംഘടനയായ അമ്മയിലെ ഭിന്നത പുറത്തുവന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിൽ വ്യാപക പ്രതിഷേധം. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ സർക്കാർ വെട്ടിയത് 129 പാരഗ്രാഫുകൾ. ലൈംഗികാതിക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗമാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം. അതേസമയം റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന്റെ വിശദീകരണം തേടി.